ഒറിജിനൽ ലിനൻ ക്ലോത്തിനായി ഇനി അലയേണ്ടതില്ല. വിവിധ ബ്രാൻഡുകളുടെ ലിനൻ കോട്ടൺ തുണിത്തരങ്ങൾ ഇപ്പോൾ വണ്ടൂരിൽ തന്നെ ലഭിക്കുന്നു. ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ്, പാണ്ടിക്കാട് റോഡ്, പള്ളിക്കുന്ന്, വണ്ടൂർ. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. മലഞ്ചരക്ക് കടയിൽ മോഷണം നടത്താനെത്തിയവർ ഒടുവിൽ തെരഞ്ഞെടുത്തത് അക്ഷയ കേന്ദ്രം. സി സി ടി വി പരിശോധനകളിൽ ആദ്യ ദിവസം നിരാശരായ പോലീസിന് കച്ചിത്തുരുമ്പായത് അതേ സി സി ടി വികൾ തന്നെ. ഒടുവിൽ മൂന്നാം ദിവസം തൊണ്ടിമുതൽ സഹിതം മൂന്ന് പേരും പോലീസിന്റെ വലയിൽ. ചെറുകോട് അക്ഷയ കേന്ദ്രത്തിലെ മോഷണത്തിൽ അന്വേഷണ സംഘം നീങ്ങിയത് ഈ വഴികളിലൂടെ. നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ പുത്തനത്താണി കുന്നത്ത് വളപ്പിൽ ഷമീറാണ് മോഷണം ആസൂത്രണം ചെയ്തിരുന്നത്. ഒന്നര മാസം മുമ്പ് ജയിലിൽ നിന്നിറങ്ങിയ ശേഷമാണ് ഇയാൾ മറ്റു പ്രതികളെ പരിചയപ്പെട്ട് മോഷണത്തിന് കോപ്പുകൂട്ടിയത്. ഇതിനായി പാണ്ടിക്കാട് മേലങ്ങാടിയിലെ ഒരു വാടക ക്വാർട്ടേഴ്സും ഇവർ വാടകയ്ക്കെടുത്തിരുന്നു. ചെറുകോട് അക്ഷയ കേന്ദ്രത്തിന് സമീപമുള്ള മലഞ്ചരക്ക് കട കുത്തി തുറക്കാനായിരുന്നു ആദ്യം ആസൂത്രണം ചെയ്തിരുന്നത്. ഈ ശ്രമം വിജയിക്കാതെ വന്നതോടെയാണ് അക്ഷയ കേന്ദ്രത്തിന്റെ പൂട്ടുപൊളിച്ച് ലാപ്ടോപ്പുകൾ മോഷ്ടിച്ചത്. താരതമ്യേന ചെറിയ മോഷണമാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണമുള്ള അക്ഷയ കേന്ദ്രമായതിനാൽ തന്നെ ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീം ഐ പി എസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. പെരിന്തൽമണ്ണ എ എസ് പി എം ഹേമലത ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷണം ഏറ്റെടുത്തത്. സ്ഥാപനത്തിലെ സി സി ടി വി സംവിധാനം നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഇതിന് സാധിക്കാതെ വന്നത് സംഘത്തിന് സഹായകരമായി. എന്നാൽ മോഷണം നടത്തുന്ന ദൃശ്യങ്ങളിൽ കാണപ്പെട്ട വ്യക്തി മാസ്കും തൊപ്പിയും ധരിച്ചിരുന്നതിനാൽ ഇയാളെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ചെറുകോടങ്ങാടിയിലെ വിവിധ സ്ഥാപനങ്ങളിലെ സി സി ടി വികൾ പോലീസ് പരിശോധിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. ഇതോടെയാണ് അക്ഷയ കേന്ദ്രത്തിലെ സി സി ടി വി ഒരു തവണ കൂടി പരിശോധിക്കാൻ അന്വേഷണ സംഘത്തിന് തോന്നിയത്. ഇതോടെ മോഷണത്തിന് തൊട്ടുമുമ്പുള്ള ദൃശ്യങ്ങളും സംഘം പരിശോധിച്ചു. അക്ഷയ കേന്ദ്രം സന്ദർശിച്ചതിൽ അസ്വാഭാവികത ഉള്ളതായി തോന്നിയവരെയും സമീപത്ത് നിർത്തിയിട്ട വാഹനങ്ങളും പോലീസ് നിരീക്ഷിച്ചു. മോഷണത്തിന് തൊട്ടുമുമ്പുള്ള ദിവസം കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയ യുവാവിന് പഴയ ചില കേസുകളിലെ പ്രതിയുമായി രൂപസാദൃശ്യം തോന്നി. കോവിഡ് സാഹചര്യത്തിൽ സ്ഥാപനത്തിൽ സന്ദർശക രജിസ്റ്റർ വെച്ചിരുന്നെങ്കിലും ഇയാൾ ഇതിൽ പേരുവിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നില്ല. ഇയാളുടേതാണെന്ന് സംശയിക്കുന്ന ഒരു ബൈക്കും ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് കണ്ടെത്തി. ഇതിലെ നമ്പറിലെ വിലാസം വെരിഫൈ ചെയ്തപ്പോൾ മഞ്ചേരി സ്റ്റേഷനിലെ ഒരു മോഷണ കേസിൽ പ്രതിയായ യുവാവിൻ്റെതായിരുന്നു. ഇതോടെ ഇയാളെ തിരക്കി പോലീസ് വേങ്ങരയിലെത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല. ഇയാളുടെ മൊബൈൽ നമ്പർ സംഘടിപ്പിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ പാണ്ടിക്കാടാണ് കാണിച്ചത്. ഇതോടെ അന്വേഷണ സംഘം പാണ്ടിക്കാട് എത്തിയെങ്കിലും അപ്പോഴേക്കും ഇയാൾ വേങ്ങരയിലേക്ക് മടങ്ങിയിരുന്നു. തുടർന്ന് മൊബൈൽ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് ഇയാളെ പിടികൂടി ചോദ്യം ചെയ്തതോടെ കൂട്ടുപ്രതികളുടെയും പാണ്ടിക്കാട് താമസിക്കുന്നതിൻ്റെയും വിവരങ്ങൾ ഇയാൾ പോലീസിനോട് പങ്കുവച്ചു. ഇതോടെ അന്വേഷണ സംഘം പാണ്ടിക്കാട്ടെ വാടക ക്വാർട്ടേഴ്സിലെത്തുകയും മറ്റു പ്രതികളെ പിടികൂടുകയുമായിരുന്നു. പ്രതികൾ തന്നെയാണ് നാല് ലാപ്ടോപ്പുകളും പോലീസിനെടുത്ത് നൽകിയത്. ഒരു ലാപ്ടോപ്പ് പെരിന്തൽമണ്ണയിലെ ഒരു കടയിൽ കുറഞ്ഞ വിലക്ക് വിൽപ്പന നടത്തിയതായും ഇവർ സമ്മതിച്ചു. പിന്നീട് പ്രതികളുമായി എത്തി ഈ ലാപ്ടോപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ രവി, അബ്ദുൾ റഷീദ്, എ എസ് പിയുടെ പ്രത്യേക സംഘത്തിലെ ഉദ്യോഗസ്ഥരായ ടി ശ്രീകുമാർ, കെ മനോജ്, കെ ഇ രാഗേഷ്, എൻ ടി കൃഷ്ണകുമാർ, എം മനോജ് കുമാർ, ഇ പി ജയേഷ്, രഞ്ജിത്ത്, അനീഷ്, സൈബർ സെൽ ഉദ്യോഗസ്ഥനായ പ്രശോദ് എന്നിവരാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. മൂന്ന് ദിവസം കൊണ്ട് തന്നെ പ്രതികളെ പിടികൂടിയെങ്കിലും അക്ഷയ കേന്ദ്രത്തിലെ ലാപ്ടോപ്പിലുണ്ടായിരുന്ന ഹാർഡ് ഡിസ്ക് പൊട്ടിയതിനാൽ ആധാർ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള ഡാറ്റകൾ നഷ്ടമായിട്ടുണ്ട്. ചെറുകോട് അക്ഷയ കേന്ദ്രത്തിൽ നടന്ന കളവ് പിന്നെ വണ്ടൂർ പോലീസിൻ്റെ ഊർജിതമായ അന്വേഷണം കൊണ്ട് മൂന്നാമത്തെ ദിവസം തന്നെ പ്രതികളെ പിടിക്കാൻ പറ്റി. അതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഇത്രയും വലിയൊരു കളവായിട്ടും ഇത്ര വലിയ തെളിവ് നശിപ്പിച്ച് അവർ മാസ്കും എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇതുപോലൊരു പ്രവൃത്തി ചെയ്തിട്ടും വണ്ടൂർ പോലീസിൻ്റെ ക്രിയാത്മകമായ ഒരു അന്വേഷണത്തിലൂടെ ഇവരെ പെട്ടെന്ന് കണ്ടെത്താനും അവരെ പിടികൂടാനും സഹായിച്ചു. അതിന് ഞങ്ങൾ എല്ലാവരും ഇവിടെ സ്റ്റാഫുകൾ, അടുത്തുള്ള റൂമുകാരെല്ലാവരും പോലീസിനോട് പൂർണ്ണമായിട്ടും കടപ്പെട്ടിരിക്കും. കാരണം അവരുടെ പിന്നെ നല്ല പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് പിന്നെ പെട്ടെന്ന് പിടിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രത്തിലെ കമ്പ്യൂട്ടറുകൾ, മെയിൻ സിസ്റ്റം, അതേ ആധാർ മെഷീനൊക്കെ ആഡ് ചെയ്തിട്ടുള്ള മെഷീൻ അവർ നശിപ്പിച്ചിട്ടുണ്ട്. അതിലാണ് വലിയൊരു പ്രശ്നമുള്ളത്. കാരണം അത് ശരിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് സമയം പിടിക്കും. കാരണം ഈ നാട്ടിലെ ആളുകളെ അല്ലെങ്കിൽ നാടിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലെ ആളുകളൊക്കെ ആധാറുമായി ബന്ധപ്പെട്ട രേഖകൾ, മറ്റുള്ള രേഖകളൊക്കെ കമ്പ്യൂട്ടറിലായിരുന്നു. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇവിടെ അടുത്ത് വണ്ടൂർ അതുപോലെ പാണ്ടിക്കാട് പ്രദേശങ്ങളിലൊന്നും ആധാർ സിസ്റ്റം ചെയ്യുന്ന അക്ഷയ കേന്ദ്രങ്ങളില്ല. ഇവിടെ അടുത്തുള്ളത് ചെറുകോടി ഇപ്പോൾ ഈ കേന്ദ്രത്തിൽ മാത്രമാണുള്ളത്. അപ്പോൾ കുറേ ആളുകളെ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമായതുകൊണ്ട് ഇത് വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കും ഇനിയുള്ള ചില ദിവസങ്ങളിൽ. പ്രതികൾ കുറ്റകൃത്യത്തിനായി ഉപയോഗിച്ച രണ്ട് ബൈക്കുകൾ, ചുറ്റിക, സ്ക്രൂ ഡ്രൈവർ, മൊബൈൽ ഫോണുകൾ എന്നിവയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പുത്തനത്താണിയിലെ ഷമീറിന് വളാഞ്ചേരി, കൽപ്പകഞ്ചേരി, കാടാമ്പുഴ പോലീസ് സ്റ്റേഷനുകളിൽ കടകളിൽ മോഷണം നടത്തിയതിനും
വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബൈക്ക് മോഷണം നടത്തിയതിനും കേസുകളുണ്ട്. വേങ്ങരയിലെ സമീർ മഞ്ചേരി സ്റ്റേഷൻ പരിധിയിൽ 2016 ബൈക്ക് മോഷ്ടിച്ച കേസിലും പ്രതിയാണ്. പ്രതികൾ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ മോഷണത്തിൽ 3ാം ദിവസം മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുവാനും കളവ് മുതൽ കണ്ടെടുക്കാനും പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിച്ചത് നേട്ടമാണ്. പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പൗരുഷത്തിന്റെ പുതിയ ഭാവം, യുവത്വം തുടിക്കുന്ന വ്യക്തിത്വത്തിന് ഗ്ലാമർ പരിവേഷമേകാൻ അറൈവൽസ് മെൻസ് അപ്പാരൽ നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ.